കുമളി ചെക്ക് പോസ്റ്റിൽ പണപ്പിരിവ് നടത്തിയ നാല് എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. എക്സൈസ് വിജിലൻസിന്റെ പരിശോധനയിൽ കണക്കിൽപ്പെടാത്ത പണവും പണപ്പിരിവും പിടികൂടിയിരുന്നു. എക്സൈസ് ഇൻസ്പെക്ടർ ജോർജ് ജോസഫ്, ഉദ്യോഗസ്ഥരായ രവി, രഞ്ജിത്ത് കവിദാസ്, ജെയിംസ് മാത്യു എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത്. ലിജോ റോളൻസാണ് വിവരങ്ങളുമായി. ലിജോ, ശബരിമല തീർത്ഥാടകനിൽ ഉൾപ്പെടെ പണം പിരിക്കുന്നു എന്നടക്കമുള്ള പരാതികൾ, അത്തരം പ്രചരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ അവിടെ വിശദമായ പരിശോധനയിലേക്ക് വിജിലൻസ് കടന്നതും. ഈ ചെക്ക് പോസ്റ്റിന്റെ പ്രവർത്തനം വീണ്ടും താളം തെറ്റിയിട്ട് എത്ര കാലമായി എന്നാണ്? എത്ര കാലമായി ഈ അഴിമതി പുനരാരംഭിച്ചു എന്നതടക്കമുള്ള വിവരങ്ങളിലേക്ക് ഈ അന്വേഷണം എത്തുന്നുണ്ടോ? രതീഷ്, December 17 ഇത്തരത്തിൽ ഒരു പരിശോധന എക്സൈസ് വിജിലൻസിന്റെ ഭാഗത്ത് നിന്ന് കുമളി ചെക്ക് പോസ്റ്റിൽ ഉണ്ടാകുന്നത്. കാരണം നിരവധി പരാതികളാണ് കുമളി ചെക്ക് പോസ്റ്റിനെ സംബന്ധിച്ച്. കുമളി ചെക്ക് പോസ്റ്റ് നമുക്കറിയാവുന്നതുപോലെ മോട്ടോർ വെഹിക്കിളിന്റെ, അതോടൊപ്പം തന്നെ ആദായ നികുതി വകുപ്പിന്റെ ഉൾപ്പെടെ എല്ലാത്തിന്റെ ചെക്ക് പോസ്റ്റാണ്. അവിടെ തന്നെ എക്സൈസിന്റെ ചെക്ക് പോസ്റ്റുമുണ്ട്. ഈ അതിർത്തി കടന്നു വരുന്ന പല വാഹനങ്ങളിലും മദ്യക്കുപ്പികൾ ഉൾപ്പെടെ, അതോടൊപ്പം തന്നെ ലഹരിമരുന്ന് ഉൾപ്പെടെയുള്ളവ കൊണ്ടുവരുന്നതും മിക്കവാറും പതിവായിട്ടുള്ള കാര്യമാണ്. ഇത് സംബന്ധിച്ച് പരിശോധന നടത്തുന്ന എക്സൈസ് ഉദ്യോഗസ്ഥർ അവരിൽ നിന്നൊക്കെ പണം വാങ്ങിയതിനു ശേഷം വാഹനങ്ങൾ വിട്ടുകൊടുക്കുന്നതായ ഒരു പരാതിയും ആരോപണവും നേരത്തെ തന്നെ ഉയർന്നിരുന്നു. ഇതിന്റെ നിജസ്ഥിതി മനസ്സിലാക്കാനാണ് എക്സൈസ് വിജിലൻസ് പരിശോധന നടത്തിയത്. ആ പരിശോധന നടത്തുന്ന സമയത്ത് ഉണ്ടായിരുന്ന നാല് ഉദ്യോഗസ്ഥർ, ഇവർ എത്തുന്ന സമയത്ത് ആ പണപ്പിരിവ് നടത്തിയ പണം പങ്കുവയ്ക്കുകയായിരുന്നു എന്നുള്ളതാണ് ആ ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അത്തരത്തിൽ പണം പങ്കുവച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മാത്രവുമല്ല, രേഖകളിൽ ഓരോ ഉദ്യോഗസ്ഥന് എത്തുമ്പോഴും രേഖകളിൽ എത്ര പണം ഉണ്ട് എന്നുള്ളത് കാണിക്കണമായിരുന്നു. പക്ഷെ അതിൽ കവിഞ്ഞ് 14,000 രൂപയാണ് അവിടെ നിന്നും വിജിലൻസിനെ കണ്ടെത്താനായിട്ട് സാധിച്ചത്. ഇതിനെ തുടർന്നാണ് നാല് ഉദ്യോഗസ്ഥരെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. എക്സൈസ് കമ്മീഷണറാണ് നാല് പേരെയും സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. എക്സൈസ് ഇൻസ്പെക്ടറായിരിക്കുന്ന ജോർജ് ജോസഫ്, അതോടൊപ്പം തന്നെ പ്രിവന്റീവ് ഓഫീസറായിരിക്കുന്ന രവി, മറ്റ് സിവിൽ എക്സൈസ് ഓഫീസേഴ്സ് ആയിരിക്കുന്ന രഞ്ജിത്ത് കവിദാസ്, ജെയിംസ് മാത്യു എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത്. രതി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സാധാരണ എക്സൈസ് ഉൾപ്പെടെയുള്ള വകുപ്പില് മറ്റും ഈ ചെക്ക് പോസ്റ്റുകളിൽ 6 മാസത്തിലധികം ആരെയും ജോലിയിൽ നിയമിക്കരുതെന്ന് എക്സൈസ് കമ്മീഷണറുടെ തന്നെ ഒരു ഉത്തരവ് നിർദ്ദേശമായി തന്നെ വന്നിരുന്നു. പക്ഷേ അതെല്ലാം ലംഘിച്ചുകൊണ്ട് പലരും സംഘടനയിലുള്ള സ്വാധീനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും അവിടെ നിന്ന് മാറിപ്പോയാലും ഇതുപോലെയുള്ള ഉത്സവ സമയങ്ങളാകുമ്പോൾ മടങ്ങി ചെക്ക് പോസ്റ്റിൽ സ്പെഷ്യൽ ഡ്യൂട്ടി എന്നുള്ള പേരിൽ വരും. അത്തരത്തിലാണ് ഇതുപോലെയുള്ള കൈക്കൂലി കാര്യങ്ങൾ, അതൊക്കെ പണപ്പിരി ഉൾപ്പെടെയുള്ളവ അധികമായി വർദ്ധിച്ചു കൊണ്ടുവരുന്നത്. ഇതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നാണ് ഇപ്പോൾ എക്സൈസ് വകുപ്പിൽ നിന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്. ലിജോ റോളൻസ് ആണ് വിശദമായി തന്നെ കുമളിയിൽ നിന്ന് ഈ വിവരങ്ങൾ നൽകിയത്.